ഞങ്ങള് ഒരു ഗൃഹസമ്പർക്കം നടത്തിയപ്പോഴേക്കും ഇങ്ങനെ വിരളി പിടിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങള് രണ്ട് മുന്നണികളും വിചാരിക്കുന്നത് മതന്യൂനപക്ഷങ്ങളാകെ നിങ്ങളുടെ അട്ടിപ്പർ അവകാശ നിങ്ങൾക്കാണ്, നിങ്ങളുടെ പോക്കറ്റിലാണെന്നാണ്. ജനങ്ങളുമായിട്ട് കാണാൻ ഞങ്ങൾ പോകുന്നത് പോലും ഇരു മുന്നണികളെയും ഭയപ്പെടുത്തുകയാണ്. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള വികസന കാഴ്ചപ്പാടിന് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മുടെ സമൂഹം ആകെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് യുവജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ സ്റ്റുഡൻസ്, അതുപോലെ കോളേജ് വിദ്യാർത്ഥികൾ, യുവ സംരംഭകർ, യുവജന സാമൂഹ്യ രംഗങ്ങളിലെ പ്രതിഭകൾ, അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു വലിയ സമ്മേളനമാണ് പ്രധാനമന്ത്രി യുവം 23 എന്ന പേരുള്ള പരിപാടിയിലായിട്ട് അദ്ദേഹം പങ്കെടുക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വികസന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ദയനീയമായി പിണറായി വിജയൻ ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള വികസന കാഴ്ചപ്പാടിന് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മുടെ സമൂഹം ആകെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാ വിഭാഗം ജനങ്ങളും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള, മോദിജിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നതിൽ ആകെ അസ്വസ്ഥരായിരിക്കുകയാണ് രണ്ട് മുന്നണികളും. മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവും ഞങ്ങൾ ഒരു ഗൃഹസമ്പർക്കം നടത്തിയപ്പോഴേക്കും ഇങ്ങനെ വിരളി പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ ചില സകാരാത്മകമായ നിലപാടുകൾ, ജനങ്ങളെ സമ്പർക്കം ചെയ്യുന്നതിനുള്ള ഒരു നിലപാടെടുത്തപ്പോൾ എന്തിനാണ് ഇത്രയധികം വേവലാതി? നിങ്ങൾ രണ്ട് മുന്നണികളും വിചാരിക്കുന്നത് മതന്യൂനപക്ഷങ്ങളാകെ നിങ്ങളുടെ അട്ടിപ്പർ അവകാശ നിങ്ങൾക്കാണ്, നിങ്ങളെ പോക്കറ്റിലാണെന്നാണോ? നിങ്ങൾ ഇത്രയും കാലം അവരെ വോട്ട് ബാങ്കായിട്ടാണ് കണക്കാക്കിയത്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് അവരുമായിട്ട് ബന്ധം വയ്ക്കുന്നത്. ഞങ്ങൾ ചില വിശേഷ ദിവസങ്ങളിൽ അവരെ കാണാൻ ചെന്നപ്പോൾ അവരെല്ലാവരും പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ മാതൃക സ്വീകരിക്കണം എന്നാണ്. പക്ഷെ അതിനെ തുരങ്കം വയ്ക്കുക. ജനങ്ങളുമായിട്ട് കാണാൻ ഞങ്ങൾ പോകുന്നത് പോലും ഇരു മുന്നണികളെയും ഭയപ്പെടുത്തുകയാണ്. ഞങ്ങൾ കൂടുതൽ കൂടുതൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും കള്ളപ്രചരണങ്ങളുമായിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഇരു മുന്നണികളുടെയും കാലിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഈ പ്രകോപനത്തിന് കാരണം. എന്ത് കള്ളപ്രചരണം നടത്തിയാലും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അതെല്ലാം വിശ്വസിച്ചുകൊള്ളും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതൊരു വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.